ഒരു കാലത്ത് കേരളത്തിൽ വൻ കോലാഹലങ്ങൾ സൃഷ്ടിച്ച ഒന്നായിരുന്നു സോളാർ കേസ് സരിതയും ബിജു രാധാകൃഷ്ണനുമാണ് സോളാർ പദ്ധതി ആസൂത്രണം ചെയ്തത് ഇത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭാഗമായി നിന്ന പല മന്ത്രിമാരെയും എം എൽ എമാരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും സരിത നേരിൽ പോയി കാണുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു സരിതയെ സഹായിക്കാം എന്ന് പലരും വാക്കു പറയുകയും ചെയ്തതാണ് ആ സമയത്താണ് പദ്ധതിയിൽ അഴിമതി ഒളിഞ്ഞിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വരുന്നതും ബിജു രാധാകൃഷ്ണനും സരിതയും അറസ്റ്റിലാകുന്നതും സരിത മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ എത്തിയെന്നും അവിടെ വച്ച് പല ചർച്ചകൾ നടന്നുവെന്നും ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന ജോപ്പനുമായി സരിതയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു എന്ന ആരോപണങ്ങൾ ഉയർന്നതോടെ ജോപ്പൻ രാജിവെക്കുകയായിരുന്നു പല നേതാക്കന്മാരും തന്നെ ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ശാരീരികമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും സരിത പലതവണ വെളിപ്പെടുത്തുകയും ചെയ്തു ഇത് അന്നത്തെ സർക്കാരിൻ്റെ പ്രതിച്ചായെ വളരെ മോശമായി തന്നെ ബാധിച്ചിരുന്നു ഇന്ന് ഈ വിഷയം വീണ്ടും സജീവമാവുകയാണ് മുൻ കേരള കോൺഗ്രസ് നേതാവായിരുന്ന ശരണ്യ മനോജാണ് ഇപ്പോൾ അരങ്ങേറുന്ന വാദപ്രതിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് സോളാർ കേസിലെ മുഖ്യപ്രതി ഗണേഷ് കുമാറാണ് എന്ന വെളിപ്പെടുത്തലാണ് ശരണ്യ മനോജ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സരിത പലവട്ടം മൊഴി മാറ്റി പറഞ്ഞതിന് പിന്നിൽ ഗണേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ പി എ പ്രദീപ് കോട്ടത്തലിയുമാണ് എന്നും മനോജ് കൂട്ടിച്ചേർത്തു സരിതയെക്കൊണ്ട് പലതും എഴുതിക്കുകയും പറയിപ്പിക്കുകയും ചെയ്തു എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിലായിരുന്നു ശരണ്യ മനോജിന്റെ ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ മുഖ്യപ്രതി താനാണ് എന്ന് ഗണേഷ് കുമാറിന് മനസ്സിലായപ്പോൾ അദ്ദേഹം രക്ഷിക്കണം എന്ന് പറഞ്ഞതിനാൽ താനും അന്ന് സംഭവത്തിൽ ഇടപെട്ടിരുന്നുവെന്നും മനോജ് വിശദമാക്കി കൊള്ളേണ്ടി വന്നിട്ടും ഉമ്മൻചാണ്ടി സോളാറുമായി ബന്ധപ്പെട്ട രഹസ്യം പറഞ്ഞില്ല കരിക്കും വെള്ളം പോലെ പരിശോധനയാണ് ഉമ്മൻചാണ്ടിയെന്നും ശരണ്യ മനോജ് വ്യക്തമാക്കി ഗണേഷ് കുമാറിന് പുറമെ സജി ചെറിയാൻ എം എൽ എയും സോളാർ കേസിൽ ഗൂഢാലോചന നടത്തിയെന്നും മനോജ് തുറന്നു പറഞ്ഞു സരിത തയ്യാറാക്കിയ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾ ആദ്യം പുറത്തുവന്ന സരിതയുടെ കത്തിൽ ഉണ്ടായിരുന്നില്ല അത് എഴുതി ചേർത്തതാണ് എന്നും മാധ്യമങ്ങളോട് മനോജ് തുറന്നു പറഞ്ഞു ഗണേഷ് കുമാറിന്റെ അടുത്ത ബന്ധുവും വിശ്വസ്തനുമായിരുന്ന ശരണ്യ മനോജിന്റെ ഈ വെളിപ്പെടുത്തൽ ഗണേഷ് കുമാറിനെ കൊടുക്കുമോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് സരിതയ്ക്ക് ഗണേഷ് കുമാറുമായി വലിയ ആത്മബന്ധമുണ്ടായിരുന്നു ഗണേഷിനെ വിവാഹം കഴിക്കുവാൻ വരെ ആലോചന ഉണ്ടായിരുന്നതായി സരിത തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും ട്വൻ്റി ഫോർ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ മനോജ് വെളിപ്പെടുത്തി അതേസമയം പരാതിക്കാരിയുടെ പ്രതികരണം നേരെ തിരിച്ചായിരുന്നു ഗണേഷ് കുമാറുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാൽ എഴുതിയ ഇരുപത്തൊന്ന് പേജുള്ള കത്തിൽ ഗണേഷ് കുമാർ ഇടപെട്ടിട്ടില്ല അതിൽ ഉമ്മൻചാണ്ടുടെ എന്നും പരാതിക്കാരി കൂട്ടിച്ചേർത്തു സജി ചെറിയനുമായി ഇക്കാര്യം സംസാരിച്ചിരുന്നു എന്നാൽ ഒരു ഗൂഢാലോചനയും നടന്നിട്ടില്ല എന്നും അവർ വ്യക്തമാക്കി എന്തു തന്നെയായാലും ഈ ഇലക്ഷൻ കാലത്ത് സോളാർ വിഷയം വീണ്ടും ചർച്ചയാകുകയാണ് ശരണ്യ മനോജിന്റെ ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രമാണ് എന്നാണ് പി സി ജോർജ് എം എൽ എ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയത് എന്നാൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാർ എംഎൽഎയുടെ സെക്രട്ടറി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ശരണ്യ മനോജ് ഗണേഷ് കുമാറിനെതിരെ വീണ്ടും രംഗത്ത് വരുന്നത് ഇത് ഗണേഷ് കുമാറിനെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം എന്തുകൊണ്ടായിരിക്കും സോളാർ കേസ് അന്വേഷണം എവിടെയും എത്താത്തത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക